അസലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു ഇസ്ലാമിക് സ്പീച്ച് ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഡേ ടു ഡേ മസായിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സംശയം നമ്മുടെ നമസ്കാരങ്ങളിൽ സാധാരണ നാം പറഞ്ഞു വരുന്ന ഒരു പ്രയോഗമാണ് ആദ്യത്തെ അത്ത അവസാനത്തെ അത്ത അല്ലെങ്കിൽ ഒന്നാമത്തെ അത്ത രണ്ടാമത്തെ അത്ത എന്നൊക്കെ ഈ ആദ്യത്തെയും രണ്ടാമത്തെയും അല്ലെങ്കിൽ ഒന്നാമത്തെയും അവസാനത്തെയും ഈ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സംശയം ഇവിടെ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഈ അത്തഹയ്യാത്ത് എന്ന് നാം അതിന് പറയുന്നത് അവിടെ ചൊല്ലുന്ന വിക്റിൻ്റെ ആദ്യ വാചകം അല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് അത്തഹയ്യാത്ത് എന്ന് ആയതുകൊണ്ടാണ് അത്തഹയ്യാത്ത് അത്തഹയ്യാത്ത് എന്ന് സാധാരണ പറഞ്ഞു വരുന്നത് അത്തഹയ്യാത്തുൽ മുബാറക്കാത്തു സൊലബാത്തു തൊയീബാത്തുൽ അസ്സാം അലൈക്ക അയ്യു ഹബിയു വരഹമത്തല്ലാഹി വർക്കാത്തുഹു അസ്സലാമ ഇബാദുല്ലാഹിസ്സോലഹീൻ എന്ന് തുടങ്ങുന്ന ഈ അത്തഹയ്യാത്ത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വാക്ക് അത്തഹയ്യാത്ത് എന്നായതുകൊണ്ടാണ് പൊതുവിൽ നമുക്കിടയിൽ അത്തഹയ്യാത്ത് ഓതുക അത്തഹയ്യാത്ത് ഓതുക എന്ന് പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ കർമ്മശാസ്ത്രപരമായി തശഹുദ് എന്നാണ് ഈ അത്തഹയ്യാത്തിന് പറയപ്പെടുന്ന സാങ്കേതികമായ പദം അത്തഹയ്യാത്ത് ഓതുക എന്ന കർമ്മത്തിന് പറയപ്പെടുന്ന സാങ്കേതികമായ പ്രയോഗം തശഹുദ് എന്നാണ് നമ്മുടെ ചർച്ച അവിടെയല്ല ഈ ആദ്യത്തെ അത്തഹ്യാത്ത് രണ്ടാമത്തെ അത്തഹയ്യാത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെ അത്തഹയ്യാത്ത് അവസാനത്തെ അത്തഹ്യാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പ്രഥമമായി നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഈ അവസാനത്തെ അത്തഹ്യാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് അത്തഹയ്യാത്തിന് ശേഷമാണോ നാം സലാം വീട്ടുന്നത് ആ അത്തഹ്യാത്താണ് അവസാനത്തെ അത്തഹയ്യാത്ത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് എല്ലാവരും മനസ്സിലാക്കണം ചിലപ്പോൾ നാം നാല് അത്തഹയ്യാത്തൊക്കെ നമസ്കാരത്തിൽ ഇരുന്നിരിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ മകരീബ് നമസ്കാരത്തിൻ്റെ രണ്ടാമത്തെ അറക്കായത്തിലെ അത്തഹയ്യാത്തിൽ ഇമാമിൻ്റെ കൂടെ വന്നു ചേർന്ന ഒരു മൗമും മകരീബ് നമസ്കാരത്തിൻ്റെ രണ്ടാമത്തെ അറക്കായത്തിലെ അത്തഹയ്യാത്തിൽ ഇമാമിൻ്റെ കൂടെ വന്നു ചേർന്ന ഒരു മൗമവും അയാൾ അപ്പോൾ തന്നെ ഒരു അത്തഹയ്യാത്തിരുന്നു ഓതി ഇമാമിൻ്റെ അവസാനത്തെ അക്കായത്തിൽ അത്തഹയ്യാത്തിൽ ഇമാം ഇരിക്കുന്നു ഇവൻ്റെ ഒന്നാമത്തെ റക്കാലത്ത് അപ്പോൾ രണ്ടാമത്തെ രണ്ട് അത്തഹയ്യാത്തായി ഇമാം സലാം വീട്ടിയതിനു ശേഷം ഇയാൾ എഴുന്നേറ്റ് രണ്ടാമത്തെ അക്കാലത്ത് നമസ്കരിക്കുന്നു അതിൽ അയാൾ വീണ്ടും അത്തഹയ്യാത്തിരിക്കുന്നു മൂന്നാമത്തെ അത്തഹയ്യാത്ത് അതിനുശേഷം അയാളുടെ മൂന്നാമത്തെ അറക്കായത്തിലെ അവസാനത്തെ അത്തഹയ്യാത്തിരിക്കുന്നു നാലാമത്തെ അത്തഹയ്യാത്ത് അപ്പോൾ മകരീബ് നമസ്കാരത്തിൻ്റെ രണ്ടാമത്തെ റക്കാലത്തിലെ അത്തഹയ്യാത്തിൽ വന്ന് ചേർന്ന ഒരു മസ്ബൂക്ക് അല്ലെങ്കിൽ ഒരു മൂമ് നാല് അത്തഹയ്യാത്ത് അയാൾ ഇരിക്കുകയാണ് അവിടെ അപ്പോൾ ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നും അല്ല അത്തഹയ്യാത്തൊക്കെ എന്നെ കൂടി വരാം എന്നാൽ സുഭി നമസ്കാരത്തിൽ ഒരൊറ്റ അത്തഹയ്യാത്തേ ഉള്ളൂ അപ്പോൾ അവസാനത്തെ അത്തഹയ്യാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഏത് അത്തഹയ്യാത്തിന് ശേഷമാണോ സലാം വീട്ടുന്നത് ആ അത്തഹയ്യാത്താണ് അവസാനത്തെ അത്തഹയ്യാത്ത് ഈ രണ്ട് അത്തഹയ്യാത്തും ഒരുപോലെ തന്നെയാണ് ചെല്ലേണ്ട ദിക്കൃതകൾ രണ്ട് അത്തഹയ്യാത്തിലും ഒരുപോലെ തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ എവിടെയാണ് വ്യത്യാസമെന്നറിയുമോ ഒന്നാമത്തെ അത്തഹയ്യാത്ത് സുന്നത്തും അവസാനത്തെ അത്തഹയ്യാത്ത് ഫറളുമാണ് നമസ്കാരത്തിൻ്റെ പതിനാല് ഫറലുകളിൽ ഒന്നാണ് അവസാനത്തെ അത്തഹയ്യാത്തും ആ അത്തഹയ്യാത്തിന് വേണ്ടി ഇരിക്കുക എന്നതും പക്ഷെ അതിന് മുമ്പുള്ള അത്തഹയ്യാത്തുകൾ സുന്നത്താണ് ഈ ഒരു വ്യത്യാസം അവിടെയുണ്ട് മാത്രമല്ല ഷാഫിഴി കർമ്മശാസ്ത്ര സരണി അനുസരിച്ച് ഒന്നാമത്തെ അത്തഹയ്യാത്തിലും അവസാനത്തെ അത്തഹയ്യാത്തിലും ഇരിക്കുന്ന ഇരിപ്പിൻ്റെ രീതിയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഈ അത്തഹ്യാത്തിൽ ചൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ മൊഴിയപ്പെടുന്ന ദിക്കറ് ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തഹ്യാത്തുൽ മുബാറക്കാത്ത സ്വലബാത്തു തയ്യിബാത്തുല്ലാഹി അസ്സലാം അലൈഹാ എന്ന് തുടങ്ങുന്ന ആ അത്തഹ്യാത്ത് തന്നെയാണ് ഒന്നാമത്തെ അത്തഹ്യാത്തിലാണെങ്കിലും നിർവഹിക്കുക രണ്ടാമത്തെ അത്തഹ്യാത്തിലാണെങ്കിലും നിർവഹിക്കുക വ്യത്യാസം ഇവിടെയാണ് ഒന്നാമത്തെ അത്തഹ്യാത്ത് അതായത് അവസാനത്തേതല്ലാത്ത അത്തഹ്യാത്തുകളൊക്കെ സുന്നത്താണ് അവസാനത്തെ അത്തഹ്യാത്ത് ഫറാ ഏത് അത്തഹ്യാത്തിന് ശേഷമാണോ നാം സലാം വീട്ടുക ആ അത്തഹ്യാത്ത് ഫറും മാത്രമല്ല രണ്ടാമത്തെ അത്തഹയ്യാത്തിന് ശേഷം അതായത് അവസാനത്തെ അത്തഹയ്യാത്തിന് ശേഷം സയ്യിദിന റസൂൽ അഹി സല്ലാഹി വസ്ലമാ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലലും ഫറാണ് ആ അത്തഹയ്യാത്തിനു ശേഷം നിബിധങ്ങളുടെ മേലുള്ള സ്വലാത്തിനും ശേഷം നിബിതങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്തുമാണ് എന്നാൽ അവസാനത്തെ അത്തഹയ്യാത്തല്ലാത്ത അത്തഹയ്യാത്തുകളിലാണെങ്കിലോ നിബിധങ്ങളുടെ മേലുള്ള സ്വലാത്തും സുന്നത്തേ ഉള്ളൂ അവിടെ നിബിതങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള സ്വലാത്ത് ഇല്ലതാനും ഒന്നുകൂടെ ശ്രദ്ധിക്കണം നാം എല്ലാവരും ഒന്നാമത്തെ അത്തഹയ്യാത്ത് സുന്നത്തും അവസാനത്തെ അത്തഹയ്യാത്ത് ഫറലുമാണ് അവസാനത്തെ അത്തഹയ്യാത്തിന് ശേഷം നബി നിബിസല്ലാഹുലഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലലും ഫറലാണ് അതിനുശേഷം നിബിധങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്തും ആണ് പക്ഷേ ഒന്നാമത്തെ അത്തഹയ്യാത്തിൽ അത്തഹയ്യാത്ത് തന്നെ സുന്നത്താണ് അതിനുശേഷം നിബിധങ്ങളുടെ മേൽ സ്വലാത്തിയെല്ലലും സുന്നത്താണ് നിബുധങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്തിയെല്ലൽ സുന്നത്തും ഇല്ല അപ്പം അങ്ങനെ ഈ അത്തഹയ്യാത്തിന് ശേഷമുള്ള സ്വലാത്തിലുള്ള ഈ വ്യത്യാസങ്ങളല്ലാതെ അല്ലെങ്കിൽ അത്തഹയ്യാത്തിൻ്റെ രണ്ട് സന്ദർഭത്തിലുമുള്ള വിധിയിലുള്ള വ്യത്യാസമല്ലാതെ അല്ലെങ്കിൽ അത്തഹയ്യാത്തിൻ്റെ രണ്ട് സന്ദർഭത്തിലും ഇരിക്കുന്ന ഇരിപ്പിലുള്ള വ്യത്യാസമല്ലാതെ ഏത് അത്തഹയ്യാത്തും ഒരേപോലെ തന്നെയാണ് അത്തഹയ്യാത്തിൽ നിർവഹിക്കുന്ന അല്ലെങ്കിൽ അത്തഹയ്യാത്ത് ആ സമയത്ത് പറയുന്ന നിക്ക് ഏത് അത്തഹയ്യാത്താണെങ്കിലും ഒരുപോലെ തന്നെയാണ് ഇതാണ് അത്തഹയ്യാത്ത് സംബന്ധമായ ഏറ്റവും കുറഞ്ഞ ഇവിടെ ഉന്നയിക്കപ്പെട്ട സംശയത്തിൻ്റെ മറുപടി ഇത് സംബന്ധമായ കൂടുതൽ സംശയങ്ങൾക്ക് നമുക്ക് പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് നിവാരണം വരുത്തേണ്ടതാണ് സർവശക്തനായ തമ്പുരാൻ നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും സ്വീകരിക്കും മാറാവട്ടെ പുതിയ സംശയങ്ങൾക്കും അതിന് മറുപടിയുമായി അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം ആഹ് അവാന അന അഹമ്മദില്ലാ അറബുല്ലാലമീൻ അസ്സലാ വാല്ക്കു വർഹമുല്ലാ വാത്തു